യെസ് ബാങ്ക് പുനരുദ്ധാരണം എസ് ബി ഐക്ക് 49% ഓഹരി പങ്കാളിത്തമുള്ള വിധത്തിൽ നടത്താൻ തീരുമാനം. ഇതിനായി തയ്യാറാക്കിയ കരട് നിർദ്ദേശത്തിൽ എസ് ബി ഐ പൊതുജനാഭിപ്രായം ആരാഞ്ഞു. അതേസമയം യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന. ഇതിനു മുന്നോടിയായി അദ്ദേഹത്തിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നു. യെസ് ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ ഏതൊക്കെ വിധത്തിലായിരുന്നു എന്നത് സംബന്ധിച്ച പ്രാഥമിക ധാരണ ഇതിനകം സിബിഐയും ഇഡിയും രൂപപ്പെടുത്തി കഴിഞ്ഞു. അനിൽ അംബാനി ഗ്രൂപ്പ്, DHFL, ILFS, വോഡാഫോൺ എന്നീ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകിയ വായ്പകളാണ് യെസ് ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. വായ്പകൾ അനുവദിച്ചതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിന്റെ വീട്ടിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. മുംബൈയിലെ വീട്ടിലാണ് ഇഡിയുടെ പരിശോധന. ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. സമാനമായി യെസ് ബാങ്ക് പുനരുദ്ധാരണ പദ്ധതിയുടെ കരട് തയ്യാറായി. ഇതിന്റെ വിശദാംശങ്ങൾ എസ് ബി ഐ ചെയർമാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടതിനു ശേഷം ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി. 49% എസ് ബി ഐക്ക് ഓഹരി പങ്കാളിത്തമുള്ള കൺസോർഷ്യമാകും യെസ് ബാങ്കിനായി രൂപീകരിക്കുക. ഇതിൽ LIC ക്കും ഓഹരി പങ്കാളിത്തമുണ്ടാകും. 10,000 കോടി രൂപ കിട്ടാക്കടമുള്ള ബാങ്കിന്റെ മൂലധനമുയർത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന കരടിൽ SBI പൊതുജനാഭിപ്രായവും ആരാഞ്ഞിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.